ഹലോ മക്കൾസ്, ബാബുസാറാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, ഹിന്ദി പരീക്ഷയിൽ എ പ്ലസ് വേണം എന്ന ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ മക്കളെ, നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത് December 11 ബുധനാഴ്ചയാണ്. അന്ന് ഫസ്റ്റ് എക്സാം മാത്തമാറ്റിക്സ് ആണ്. പിന്നീട് നെക്സ്റ്റ് മൺഡേ 16 നമ്മുടെ ഹിന്ദി പരീക്ഷ, രാവിലെ 10 ആ പരീക്ഷയിൽ നമുക്ക് ചോദിക്കുന്നത് ഏതൊക്കെ പാഠങ്ങളാണ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ക്വാർട്ടർലി എക്സാമിന് ശേഷം നമുക്ക് പഠിക്കേണ്ടത് 2 യൂണിറ്റിലെ സബ്സേ ബഡേ ഷോമേൻ എന്ന് പറഞ്ഞ ജീവനി നമ്മൾ പഠിക്കണം. 3 യൂണിറ്റിലെ അകാൽ ഓർ ഉസ്കേ ബാദ് എന്ന് പറഞ്ഞ കവിത നമ്മൾ പഠിക്കണം. ടാക്കൂർ കാ കുവാ എന്ന കഹാനിയും 3 യൂണിറ്റിൽ പഠിക്കണം. പിന്നീട് നമുക്ക് 4 യൂണിറ്റിലെ വസന്ത് മേരെ ഗാവുക്ക എന്ന് പറഞ്ഞ ലേഖനം പഠിക്കണം. ദിശാഹിൻ ദിശ എന്ന് പറഞ്ഞ യാത്രാവൃത്തം പഠിക്കണം. ഇങ്ങനെ 5 പാഠങ്ങളാണ് നമുക്ക് മൊത്തം പഠിക്കാനുള്ളത്. നമ്മൾ ഓർഡറിൽ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ബീർബഹൂട്ടി, അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന നമുക്ക് അദാശാസേക്ക് വ്യക്തി ബൈട്ടുക, 2 3 ടൂട്ട പഹിയ, 4 പാഠം നമുക്ക് പഠിച്ചിരുന്നത് അയാം കലാം കെ ബഹാനിയ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരാൻ പോകുന്നതാണ് 5 പാഠം സബ്സേ ബഡാ ഷോമേൻ, 6 പാഠം അകാല ഉസ്കെ ബാദ്, 7 ടാക്കൂർ കാക്കുവാം, 8 വസന്ത് മേരെ ഗാവുക്ക, 9 ദിശാഹീൻ ദിശ. ഇതാണ് ഇനി നമുക്ക് മോഡൽ ആമ്പിളെ പഠിച്ചു തീർക്കാനുള്ളത്. 5 യൂണിറ്റിലാണ് 2 പാഠമുണ്ട്, അത് ബച്ചേ കാമ്പർ ജാരാ ഹേ ഹേ ഗുഡലി തോ പരായിഹ്, അത് നമ്മൾ ആഫിൽ എക്സാമിനേഷൻ വേണ്ട, ആഫിൽ എക്സാമിനേഷന് പഠിക്കേണ്ട പാഠങ്ങൾ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ക്വാർട്ടർലി ഭാഗത്തിലെ പാഠഭാഗങ്ങളും നമ്മൾ പഠിക്കണം, കാരണം ഒന്ന് ഓടിച്ചു പോകണം. അതിൽ നിന്നും ചോദ്യങ്ങൾ നമ്മൾ 10% നമ്മൾ പ്രതീക്ഷിക്കാം. ഇതിൽ നമുക്ക് ഓരോ പാഠഭാഗങ്ങളിൽ നിന്നും എത്രയാണ് വെയിറ്റേജ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഏതൊക്കെയാണ് ചോദ്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നോക്ക് മക്കളെ, സബ്സേ ബഡാ ഷോമേൻ ഗീത് ചതുർവേദി എഴുതിയ ജീവനിയാണ്. ഓക്കെ, ഇതിൽ നിന്ന് ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് മാനേജർ ചാർലിക്കോ സ്റ്റേജ് പർ ബേജിനെ കിലി മാംസേ ജിദ് കർണലക, മാനേജർ അമ്മയുടെ പാട്ട് തകരാറായപ്പോൾ മകനെ സ്റ്റേജിൽ അയക്കണമെന്ന് ഹെന്നയോട് തർക്കിച്ചു. മാനേജർ മാം കെ ബീച്ചുക്ക വാർത്തലാപ് കൽപ്ന കർക്കിലേക്ക്, ആ സമയത്ത് മാനേജറും ഹെന്നയും തമ്മിൽ നടക്കുന്ന, ചാർലിയുടെ അമ്മയും തമ്മിൽ നടക്കുന്ന വാർത്താലാപ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ആപ്കെ സ്കൂൾ മേ ചാർലി ചാപ്പിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ ഓനെ വാലാ ഹെ, നിങ്ങളുടെ സ്കൂളിൽ ചാർലി ചാപ്പിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നു, സബ്കാ സ്വാഗത കർത്തേ ഹുയേക്ക് പോസ്റ്റർ തയ്യാർ കരേ, എല്ലാവരും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറയും. അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് നമുക്ക് വരുന്നത് ചാർലിക്ക് ഷോ കെ ബാദ്, ചാർലിയുടെ സ്റ്റേജ് ഷോയ്ക്ക് ശേഷം, മാം ഹെന്നാനെ അപ്പനി സഹലിക്കോ, അമ്മയായ ഹെന്ന തൻ്റെ കൂട്ടുകാരികൾക്ക് ഏക്ക് പത്രലേക്ക് ഒരു കത്ത് എഴുതി, വോ പത്ര കൽപ്പന കർക്കിലേക്ക്, ആ കത്ത് ഭാവനയിൽ തയ്യാറാക്കാൻ, കാരണം അവർ പാർക്കിലും ബീച്ചിലും വെച്ച് പലതും കളിപ്പിച്ചപ്പോൾ അത് കണ്ട മാനേജർ അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിയോട് ഇങ്ങനെ പറയാൻ സ്റ്റേജിൽ വിടാൻ വേണ്ടി പറയുന്നത്. മാത്രമല്ല ഇന്ന് സ്റ്റേജിൽ അങ്ങനെ ഗംഭീരമായി തകർത്താടിയതിന് കാരണക്കാരൻ ഡയറക്ടർ അല്ലെങ്കിൽ ഇൻഡയറക്റ്റായി നിങ്ങൾ കൊടുത്ത ട്രെയിനിങ് ആണ് എന്ന് അറിയിച്ചുകൊണ്ടാണ് ഹെന്ന കൂട്ടുകാരിൽ കത്തിയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമുക്ക് പറയേണ്ടത് ഈ പാഠത്തിൽ മാനേജർ കീ ഡയറി, മാനേജറുടെ ഡയറിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അതൊരു പക്ഷേ ഹെന്നയുടെ ഡയറി ആയിട്ടോ ചാർലിയുടെ അമ്മയുടെ ഡയറി ആയിട്ടോ ചാർലിയുടെ ഡയറി ആയിട്ടോ പഠിക്കുക ചോദിച്ചേക്കാം, പക്ഷെ ഒരു ഡയറി പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും എഴുതാം. അത് ചാർലിക്ക് സ്റ്റേജ് ഷോക്ക് ദൂസരാ ദിൻ, ചാർലിയുടെ സ്റ്റേജ് ഷോയുടെ 2 സമാചർ പത്രമേ ആയ ഹുയ റെപ്പട്ട്, വർത്തമാന പത്രത്തിൽ വന്ന റെപ്പട്ടിന്റെ രൂപരേഖ തയ്യാറാക്കി ജി. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠവുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും അതിലുള്ള മുഴുവൻ മാർക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ മക്കളെ, ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് 7 വരെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, യെസ്. അടുത്ത് നമുക്ക് അകാൽ ഓർ ഉസ്കേ ബാദ് എന്നാണ്. ആകെ നമ്മൾ 4 8 വരി മാത്രമേ കവിതയുള്ളൂ. ഒന്ന് ക്ഷാമവും അതിന് ക്ഷാമത്തിന് ശേഷവുമുള്ള വർണ്ണനയാണിതുള്ളത്. ഇതിൽ നമ്മൾ മുഴുവൻ മാർക്കും വാങ്ങാൻ വേണ്ടി ഇതിൽ നമുക്ക് 7 ചോദ്യം വരും. 4 ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും, പിന്നെ 2 പാരഗ്രാഫ് ടൈപ്പ് വരും, 1 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരും. ഇത് നമ്മൾ കവിതാക്ക സാരാംശ്, ഈ കവിതയുടെ ഒറ്റ സമ്മറി പഠിച്ചാൽ ഇതിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്വന്തമാക്കാം. 7 100% സാധ്യതകളാണ് ഈ പാഠത്തിലുള്ളത്. ഓക്കെ മക്കളെ, അടുത്ത് നമുക്ക് ടാക്കൂർ കാക്കുവാം പ്രേംചന്ദിന്റെ പാഠമാണ് വരുന്നത്, കഹാനിയാണ്. അതിൽ നമുക്ക് എത്ര മാർക്ക് ചോദിക്കാം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്? ഒന്ന്, ജോക്കുനെ ലോട്ട മൂസ് ലഗായാത്തോ പാനിമേ ശക്ത് ബതുകായി, ജോക്കു മുന്തപാത്രം വായലോട് ചേർത്ത് പിടിച്ചപ്പോൾ അതിൽ വലിയ ദുർഗന്ധം വന്നു. ഉസ് സമയക്കെ പാഠഭാക്ക പടുക്കത്തെ ഇറക്കി, ആ സമയത്ത് വെള്ളം ദുർഗന്ധമായ ബന്ധപ്പെട്ട് ഹെന്നയും ദുർഗന്ധമായി ബന്ധപ്പെട്ട ഗംഗിയും അതുപോലെ തന്നെ ജോക്കും തമ്മിൽ നടക്കുന്ന സംഭാഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അത് പടുക്കതയായിട്ട് ചോദിക്കാം, വാർത്താലാപായിട്ട് ചോദിക്കാം. പടുക്കത പഠിച്ചാൽ 2 എഴുതാൻ പറ്റും. അടുത്തത് ഗംഗി ഗർ ബാഞ്ചുകർ, അവസാനം ഗംഗി വെള്ളം എടുക്കാൻ പോയിട്ട് വെള്ളം കിട്ടാത്ത ജന്മിയുടെ വീട്ടിൽ നിന്ന് വാതിൽ തുറന്നപ്പോൾ വളരെ നിരാശയോടുകൂടി അവളുടെ കുടവും കയറും ഒക്കെ കിണറിൽ വീണപ്പ് സമയത്ത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ജോക്കു അതേ ദുർഗന്ധമുള്ള വെള്ളം കുടിക്കുന്നത് കാണുന്നു. ആ സമയത്ത് ഗംഗി ഗർ ബാഞ്ചുകർ ദേക്ക, ഗംഗി വീട്ടിൽ വന്ന് നോക്കി, ജോക്കു ലോട്ട മൂസ് ലഗായ വഹി ഗന്ധ പാനി പിരഹാതെ, അതേ ദുർഗന്ധമുള്ള വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു.
ഗംഗി ഓർ ജോക്കു കെ വിച്ചിക്ക വാർത്താലാപ കൽപ്പന കർക്കെ. ആ സമയത്ത് ഗംഗിയും ജോക്കും തമ്മിൽ നടക്കുന്ന കോൺവെൻഷൻ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. അടുത്തത് ജാതി പ്രദായ കബിഷാബ് ഹെ, ജാതി സമ്പ്രദായം നാടിന്റെ ദുരവസ്ഥയാണ്. ഇസ് വിഷയ സംഗോഷ്ഠി ചലരഹാഹെ, ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ സ്കൂളിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ പോകുന്നു. ഇസ്കയിലേക്ക് പോസ്റ്റർ തയ്യാറാക്കി ജി, അതിനുവേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറയും നിങ്ങളോട്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമ്മൾ പറയുന്നത് ജാതിരഹിത സാമാജിക സന്ദേശത്തെഹിയേക്ക് പോസ്റ്റർ തയ്യാറാക്കി ജി. ചിലപ്പോൾ ജാതി ഇല്ലാത്ത സമൂഹത്തിന്റെ സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ കോമൺ ആയി തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ആപ്കെ സ്കൂൾ മേ ശ്രീ പ്രേംചന്ദ് ജി കെ കഹാനി ക ടാക്കൂർ കാക്കുക രംഗമഞ്ച് ഹോനെ വാലാ ഹെ, നിങ്ങളുടെ സ്കൂളിൽ ടാക്കൂർ കാക്കുക എന്ന് പറഞ്ഞ കഹാനി രംഗമഞ്ച് ഹോനെ വാല സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പോകുന്നു. സബ്ക സ്വാഗത കർത്തേ ഹുയേക്ക് പോസ്റ്റർ തയ്യാറാക്കി ജി, അത് നാടകമായി അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പോസ്റ്റർ തയ്യാറാക്കാൻ. ഇങ്ങനെ മൂന്ന് ടൈപ്പ് പോസ്റ്ററുകളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഗംഗിക്ക ചരിത്ര ചിത്രം, ഗംഗിയെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗിക്ക് ഡയറി കൽപ്പന കർക്കിലേക്ക്, അവസാനം വെള്ളം കിട്ടാതെ വന്ന സമയത്ത് ആ കുടിലേക്ക് ഓടി വന്ന സമയത്ത് അന്ന് ഗംഗി എന്ന ഡയറി, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 മാർക്കിന്റെ ചോദ്യം നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. 4 മാർക്കിന്റെ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ്, 2 മാർക്കിന്റെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ, അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് വസന്ത് മേരെ ഗാവ് ക. വസന്ത് മേരെ ഗാവിലും നമുക്ക് 7 മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 7 മാർക്കിന്റെ ചോദ്യം, അതിൽ 7 മാർക്കിന്റെ ചോദ്യം ചോദിക്കുന്നത് ഏതൊക്കെ, ഫുൽദേ ത്യോഹാർ കെ ബാരമേ ടിപ്പണി ലിഖെ, ഫുൽദേ ത്യോഹാറിനെ കുറിച്ച് ഒരു ടിപ്പണി എഴുതാൻ, അത് പഠിച്ചാൽ അതിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും നമുക്ക് എഴുതാം, അതുകൊണ്ട് പറ്റും. അടുത്തത് ഫുൽദേയ്ക്ക് അവസരം പർ ആപ് ഹിമാലയക്ക് ഉത്തരാഖണ്ഡ് പോയത്, ഫുൽദേ ഫെസ്റ്റിൽ നടക്കുമ്പോൾ നിങ്ങൾ ഹിമാലയത്തിലുണ്ടായിരുന്നു. ആപ്കെ അനുഭവം കെ ആധാർ പർ ഈ ഡയറിയിലേക്ക്, അവിടുത്തെ നിങ്ങളുടെ ആ സ്വർഗീയ അനുഭവങ്ങളെ കുറിച്ച് ഒരു ഡയറി തന്നെ വേണ്ടി ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് കലാസമിതിക്ക് നേതൃത്വമേ, ഉത്തരാഖണ്ഡ് കലാസമിതിയുടെ നേതൃത്വത്തിൽ ദറാദൂൺമേ ദറാദൂണിൽ ഫുൽദേയ് ത്യോഹാർ മനായാകിയ ഫുൽദേ ഫെസ്റ്റിവൽ ഗംഭീരമായി കൊണ്ടാടി. സമാചാര പത്രമേ, വർത്തമാന പത്രത്തിൽ പിറ്റേ ദിവസം ഉസ്കാർ റപ്പട്ടായ, ഇസ്കാർ റപ്പട്ടായ ഇതിന്റെ പത്രവാർത്ത വന്നു. വേൾഡ് റപ്പട്ട് കൈസെ ഹോക, ആ പത്രവാർത്ത എങ്ങനെയായിരിക്കാം കൽപ്പന കർക്കിലേക്ക് ഭാവന എഴുതാൻ. 2 റപ്പട്ടാണ്, ചാർലി ചാപ്പിളിന്റെ സ്റ്റേജ് ഷോയ്ക്ക് ശേഷം ലണ്ടനിൽ വന്ന പത്രങ്ങളിൽ എഴുതുന്ന റപ്പട്ടും, പിന്നെ ഈ ഫുൽദേ ഫെസ്റ്റിവലിന് ശേഷം വന്ന റപ്പട്ടും, വളരെ പ്രധാനപ്പെട്ട 2 എണ്ണം. ഓക്കെ, ഈ പാഠങ്ങളിൽ അടുവരാൻ പോകുന്നത് പശുചാര ഗോർ ഗാവാലോ കെ ബിച്ചുക്ക വാർത്താലാപ തയ്യാർക്കരി. പല തവണയെ ചോദിച്ചാണ് ആട്ടിടയന്മാരും ഗ്രാമീണരായ കച്ചവടക്കാരും തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ. പിന്നെ ഫുൽദേ ത്യോഹാർക്ക സന്ദേശ ദേഹത്തെ ഹുയേക്ക് പോസ്റ്റർ തയ്യാർക്കി ജി, ഫുൽദേ ഫെസ്റ്റിവൽ വരാൻ പോകുന്നു, അതിനൊപ്പം സംബന്ധിച്ചുള്ള പോസ്റ്റർ തയ്യാറാക്കാൻ. അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണയ്ക്ക് സന്ദേശ ദേഹത്തെ ഹുയേക്ക് പോസ്റ്റർ തയ്യാർക്കി ജി, എന്താണ് ആ ചോദ്യത്തിലെ പ്രസക്തി? എത്ര കാലം ഹിമാലയം ഇങ്ങനെ നിൽക്കുന്നുവോ അത്രയും കാലം ഋതുക്കൾ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട് മുകേഷ് നൗട്ടിയാൽ. അതുകൊണ്ട് തന്നെ പ്രകൃതി സംരക്ഷണത്തെ പ്രാധാന്യത്തെ ഇമ്പോർട്ടൻ്റ് പ്രകൃതി സംരക്ഷണത്തിന് സന്ദേശം നൽകുന്ന പോസ്റ്റർ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള 7 മാർക്ക് നമുക്ക് സ്വന്തമായി കിട്ടും. ഓക്കെ മക്കളെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് പാഠമായ ദിശാഹീൻ ദിശയാണ്. ഇതിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് 3 ക്വസ്റ്റ്യൻസ് പഠിക്കാനുള്ളൂ. 1, ദിശാഹീൻ ദിശ കെ അബ്ദുൽ ജബ്ബാർ കെ വ്യക്തിത്വ ബിടാ പ്രഭാവശാലി കെ. ദിശാഹീൻ ദിശ എന്ന് പറഞ്ഞ പാഠത്തിലെ അബ്ദുൽ ജബ്ബാറിന്റെ ക്യാരക്ടർ വല്ലാത്ത സ്വാധീനം ചെലുത്തുന്നവരാണ് എല്ലാവരുടെയും മനസ്സിനെ. ഉസ്കെ ചരിത്ര പ്രതിപ്പിനിലേക്ക്, അദ്ദേഹത്തെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് ചെയ്തൻ, വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമ്മൾ പറയുന്നത് ഭോപ്പാൽ താൽമേ അബ്ദുൽ ജബ്ബാർ ഓർ അവിനാഷ് കെ സാത്ത് കി, ഭോപ്പാൽ തടാകത്തിലൂടെ അബ്ദുൽ ജബ്ബാർ എന്ന തോണിക്കാരന്റെയും അവിനാഷ് എന്ന് പറഞ്ഞ പത്രപ്രവർത്തകന്റെ കൂടെയും ഉള്ള മോഹൻ രാഗേഷ് കീലി മജിയാദാർ ദി ആ സൈർ യാത്ര മോഹൻ രാഗേഷിനെ സംബന്ധിച്ചോളം വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇസ് അനുഭവം ക ജിക്ര കർത്തി, ആ അനുഭവങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് വ അപ്പനെ മിത്രിക്കെ നാം പത്രിക, അദ്ദേഹം തന്റെ സുഹൃത്തിന് കത്തേരി വ പത്ര കൽപ്പന കർക്കിലേക്ക്, ആ കത്ത് ഭാവനയിൽ എഴുതാൻ വേണ്ടി ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഭോപ്പാൽ താൽമേ നാവുമേ സൈർ കർത്തേ വക്ത്, ഭോപ്പാൽ തടാകത്തിലൂടെ തോണിയിൽ യാത്ര ചെയ്ത സമയത്ത് മോഹൻ രാഗേഷ് ക മൻഭര, ആ സമയത്ത് മോഹൻ രാഗേഷിന്റെ മനസ്സ് നിറഞ്ഞു അബ്ദുൽ ജബ്ബാറിന്റെ പാട്ടും അവിനാശൻ സുഹൃത്തിന്റെ കൂടെയുള്ള ഈ രാത്രിയിലെ യാത്ര അല്ലാതെ മോഹൻ രാഗേഷിന്റെ മനസ്സ് നിറഞ്ഞു. ഊസ് ദിനോനെ അപ്പനെ ഡയറിമേ ക്യാ ക്യാ ലിഖോങ്കെ, അന്ന് അദ്ദേഹം ഡയറി എഴുതിയാണെങ്കിൽ തന്റെ ഡയറിയിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ടാവാം. വ ഡയറി കൽപ്പന കർക്കെ തയ്യാർക്കി ജി, ആ ഡയറി ഒന്ന് ഭാവനയിൽ തയ്യാറാക്കാൻ. ഇത്രയും ചോദ്യമാണ് മക്കളെ നിങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 5 പാഠങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നത് 5 പാഠങ്ങളിൽ നിന്ന് ഓരോ 5 × 7 ഓരോ പാഠത്തുനിന്നും അങ്ങനെ വരുമ്പോഴാണെങ്കിൽ 5 × 7 = 35 മാർക്കായി 35 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ബാക്കി ഇതിൽ വിശേഷണ ശബ്ദം വരാനുണ്ട്, സഹിരൂപ കോൺസായി വരാനുണ്ട്, വാക്യപരിമിതി വരാനുണ്ട്. വാക്യപരിമിതി 2 മാർക്ക്, സഹിരൂപ കോൺസാഹേ 1 മാർക്ക്, വിശേഷണ ശബ്ദ കോൺസാഹേ എന്ന് പറയുന്നതിന് 1 വാക്ക്, പിന്നെ വ പ്ലസ് നെ എന്ന് പറയുന്നതിന് 1 മാർക്ക്, അങ്ങനെ 5 മാർക്ക് വരുന്നുണ്ട്. ഈ 5 മാർക്കും ഈ 5 പാഠങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്തിയ വാക്യപരിമിതവും വിശേഷണ ശബ്ദവും ഒക്കെയാണ് വരുന്നത് എങ്കിൽ നമുക്ക് ക്വാർട്ടറിലെ പാഠഭാഗങ്ങളിൽ നിന്ന് 4 മാർക്കോളം 6 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ക്വാർട്ടറിലെ ഭാഗത്ത് നിന്ന് വരാം.
അപ്പോൾ നമ്മൾ ക്വാർട്ടറിലെ പാഠഭാഗങ്ങൾ ഒന്ന് പഠിക്കുകയും വേണം. ഈ ഓരോ അഞ്ച് പാഠങ്ങളിൽ 7 മാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. ഇങ്ങനെ വേണം മക്കളെ നമ്മൾ പഠിക്കാൻ. അങ്ങനെ ഈ പാഠങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാർ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നിങ്ങളെ സൈലം SSLC നോക്കിയാൽ അതിലെ ലൈവ് ക്ലാസ്സുകളിലും വീഡിയോ ക്ലാസ്സുകളിലും ഇതുവരെ പഠിക്കാനുള്ള മുഴുവൻ ചാപ്റ്ററിൻ്റെയും വീഡിയോസ് വന്നിട്ടുണ്ട്. അതിൽ ഈ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എടുത്ത് കാണുക. കൂടാതെ നമ്മുടെ മാരത്തോൺ ലൈവുകളിലും ലൈവ് ക്ലാസ്സുകളിലൊക്കെ വരിക. എല്ലാം കൃത്യമായിട്ട് നമ്മൾ പറയും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തരും. ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഫുൾ മാർക്ക് സ്വന്തമാക്കാം. ഓക്കെ, ബൈ ബൈ.